ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇടിച്ചക്ക തോരനാണ് നമുക്ക് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല നേരെ വീഡിയോയിലോട്ട് പോകാം ഓക്കെ ഈ ചക്കയാണ് ഇന്ന് നമ്മൾ തോരൻ വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ആദ്യം തന്നെ ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തിയെടുക്കണം തൊലി നമുക്കിനി ഈ ചക്കയൊന്ന് മുറിച്ച് ക്ലീൻ ആക്കാം ഇത് ശരിക്കും പറഞ്ഞാലേ പുറത്തുനിന്ന് വാങ്ങിയ ചക്കയാണ് നമ്മുടെ വീട്ടിലുണ്ടായതല്ല നമുക്ക് പ്ലാവ് ഉണ്ടെങ്കിലും ഇതുവരെ ചക്ക ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അത്ര ഫ്രഷ് അല്ല ഇത് ശരിക്കും നല്ല ഫ്രഷ് ആയിട്ടുള്ള ചക്കയാണ് ഇങ്ങനെ ഇടിഞ്ചക്ക തോരൻ വെക്കാൻ നല്ലത് ഇതാ ഞാൻ മുറിച്ചിട്ടുണ്ട് ഞാൻ കയ്യിൽ ഇത്തിരി എണ്ണയും കൂടെ തൂത്തിട്ടുണ്ട് ചക്ക അരക്ക് പറ്റാതിരിക്കാനായിട്ട് ഇതാ ഞാൻ മുറിച്ച് കഴിയുമ്പോൾ ഇതാ ഇത് കണ്ടോ ഇങ്ങനെ അരക്ക് വന്നിരിക്കും ചക്ക അരക്ക് അത് കളയാനായിട്ട് ഇതുപോലത്തെ ചകിരി എടുത്ത് വെച്ചത് ഇങ്ങനെ ഒന്ന് തൂത്ത് കളഞ്ഞാൽ മതി നല്ല ഫ്രഷ് ചക്ക ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഇത്തിരി വാടിയിട്ടുണ്ട് അതുകൊണ്ട് എങ്ങനെ ടേസ്റ്റ് എങ്ങനെയാവുമെന്ന് അറിയില്ല നമുക്ക് ഉണ്ടാക്കി നോക്കാം ഇനി ഞാനിത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് വരാം ഇതാ ഞാനിത് മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ചെറിയ ചെറിയതായിട്ട് മുറിക്കുക തൊലിയൊക്കെ ഇതിൻ്റെ മുള്ളി ഇങ്ങനെ ചെത്തിക്കളഞ്ഞു കണ്ടോ നന്നായിട്ട് ഇത്തിരി കയറ്റി ചെത്തണം അങ്ങനെ മുറിച്ചിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം അതിനായി ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക ഹാഫ് ടീസ്പൂൺ തന്നെ മുളക് പൊടി ഇടുക പിന്നെ ഒരു കാര്യമുണ്ട് ചക്കയുടെ വലിപ്പം അനുസരിച്ചിട്ട് വേണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാൻ കുറച്ചുകൂടെ വലുതാണെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടിയും കൂടെ ചേർക്കാം കേട്ടോ ഇനി വേണ്ടത് ഉപ്പാണ് അത് ഞാനൊരു കുറച്ച് ചേർക്കുന്നുള്ളൂ ഒരു ഹാഫ് ടീസ്പൂൺ തന്നെ ചേർക്കുന്നു വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വെന്ത് കഴിയുമ്പോൾ നോക്കിയിട്ട് ചേർക്കാം ഇനി കുറച്ച് വെള്ളം ഒഴിക്കണം ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം ഒഴിച്ചോളൂ ഒന്ന് മിക്സ് ചെയ്യാം ഞാനിതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ടുണ്ട് അത് പറയാൻ വിട്ടുപോയതാണ് ഇനി നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം ചക്ക ഇവിടെ ഇരുന്ന് വേകട്ടെ ആ ടൈമിൽ നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കണം നമുക്കതൊക്കെ ചെയ്യാമേ ഇനി നമുക്ക് ഇതിന് വേണ്ട അരപ്പൊന്ന് ഒതുക്കിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ചുമന്നുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ 3 വെളുത്തുള്ളി 1-2 പച്ചമുളക് ചേർക്കാം ഞാനിവിടെ ഒരു വലുതും ഒരു ചെറുതും കൂടിയാണ് ചേർക്കുന്നത് കാരണം നമ്മൾ ഓൾറെഡി മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ പച്ചമുളക് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാടായി പോകും അതുകൊണ്ട് നോക്കിയിട്ട് ചേർക്കുക പിന്നീട് നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ജീരകം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നീട് തേങ്ങ ഞാനൊരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു തേങ്ങ മുഴുവനില്ല തേങ്ങ ഒരു തേങ്ങയുടെ പകുതി ഇനി ഇത് നമുക്ക് മിക്സിയിലൊന്ന് ഒതുക്കിയെടുക്കാം ഞാനിത് അരച്ചിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നമ്മൾ തോരനൊക്കെ വെക്കുന്ന പോലെ ആ രീതിയിൽ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചക്ക വെന്തോന്ന് നോക്കാം ആ ഇതായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കണം വേണമെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അരകല്ലുണ്ടല്ലോ അരകല്ലി വെച്ചൊന്ന് ചതച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഇടികല്ലി വെച്ച് ഒന്ന് ഇടിച്ചെടുക്കാം ഞാൻ ഇതാ ഇതിൽ വെച്ചിട്ടൊന്ന് ഇടിച്ചെടുക്കുവാണ് ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുത്താൽ മതി ഞാൻ മുഴുവനൊന്ന് ഇടിച്ചിട്ട് വരാം ഇങ്ങനെയും ചെയ്യാം കേട്ടോ അതിനകത്ത് തന്നെ ഇട്ടിടിക്കണം എന്നൊന്നുമില്ല നമ്മുടെ പാത്രം നല്ല കട്ടിയുള്ളതാണെങ്കിൽ അതിനകത്തിട്ടാണല്ലോ ഇടിക്കുക ഒരുപാട് ശക്തി കൊടുത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇത് ഓൾറെഡി വെന്തിരിക്കുന്നതാണല്ലോ കുത്തി വെച്ചു ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുക ഇതാ കടുക് പൊട്ടിത്തുടങ്ങി ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ അരി ചേർത്ത് കൊടുക്കാം
ഒന്നോ ഒന്നര സ്പൂണോ ചേർക്കാം. നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കുക, ഒരുപാട് വേണ്ട, കുറച്ച്. ഞാൻ എല്ലാ തോരനൊന്നും ഇങ്ങനെ അരി ചേർക്കാറില്ല. വാഴച്ചുണ്ട് വെക്കുമ്പോൾ ചേർക്കും, അതുപോലെ ചീരയ്ക്ക് ചേർക്കും. അങ്ങനത്തെ ചില ചില തോരങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ അരി ചേർക്കാറുള്ളൂ. കണ്ടോ, അരിയെല്ലാം ഇങ്ങനെ വലുതായി വലുതായി വരും. അതിനുശേഷം അതിലേക്ക് ഞാൻ രണ്ട് കതിർപ്പ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു മൂന്ന് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കുക. ഇനി നമുക്ക് വേവിച്ച് ചതച്ച് വെച്ചിരിക്കുന്ന ചക്ക കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലായിരുന്നോ എൻ്റെ ചക്ക ഇത്തിരി വാടിയതാണെന്ന്? അതുകൊണ്ട് അത് അത്ര അങ്ങോട്ട് നന്നായിട്ട് ഇടിക്കുമ്പം കിട്ടില്ല, കാരണം വാടിയതായതുകൊണ്ട്. ഫ്രഷ് ആണ്, നല്ല ഇങ്ങനെ കിടക്കും നന്നായിട്ട്. വീട്ടിലൊക്കെ ചക്ക പ്ലാവൊക്കെ ഉണ്ടെങ്കിൽ, ചക്കയൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷായിട്ടുള്ള ഇടിഞ്ചക്ക തോരൻ കൂട്ടാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ അരപ്പും ചതച്ച് വെച്ചിരിക്കുന്ന ചക്കയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അരച്ചെടുത്ത ആ ജാറുണ്ടല്ലോ, ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരു നുള്ളി, ഒരു തുള്ളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഒരു മിനിറ്റ് മതി, അതിൽ കൂടുതൽ വേണ്ട കേട്ടോ. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിതൊന്ന് നോക്കാം. ഞാൻ ഒരു കതിർപ്പ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുവാണേ. അപ്പം നമ്മുടെ ഇടിഞ്ചക്ക തോരൻ ഇവിടെ റെഡിയായി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ, ചക്ക കിട്ടുവാണെങ്കിൽ, ചെറിയ ചക്ക, കുഞ്ഞു ചക്ക കിട്ടുവാണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ, ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. അപ്പം വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ, താങ്ക് യു.